ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആഴത്തിൽ പതിഞ്ഞ വ്യക്തിമുദ്ര കണ്ടും കേട്ടും കേരളം മൂക്കത്ത് വിരൽ വെച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രതിപക്ഷ നേതാവും സമരാഗ്നി ജാഥയുടെ സഹ ക്യാപ്റ്റനുമായ വി ഡി സതീശനെ KPCC പ്രസിഡന്റ് സുധാകരൻ പരസ്യമായി പച്ചത്തേറി വിളിക്കുന്നതാണ് കേരളം കണ്ടതും കേട്ടതും. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഈ തെരുവിളി കോൺഗ്രസിലെ സഹോദര സ്നേഹമാണെന്ന് രണ്ടുപേരും പറയുന്നത് കേട്ടപ്പോഴാ കേരളം അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയത്, പകച്ചുപോയത്. പരസ്പരം തെറി വിളിച്ചാണോ ഒരു പാർട്ടിയിലെ സഹപ്രവർത്തകർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പലരും ചോദിച്ച ചോദ്യമാണ്. അയ്യയ്യേ എന്നല്ലാതെ മറ്റെന്ത് പറയാം? കോൺഗ്രസിലെ പരസ്പര സ്നേഹം ഇങ്ങനെയാണെങ്കിൽ നേതാക്കളിലൂടെ അത് വെളിപ്പെടുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. പാർട്ടിയുടെ സംസ്കാരം ഇതുതന്നെയായതുകൊണ്ടാകാം മൈക്കും ക്യാമറയുമൊക്കെ ഓണാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന മട്ടിൽ AICC അംഗം ഷാനിമോൾ ഉസ്മാനും DCC പ്രസിഡന്റ് ബാബു പ്രസാദും ഒക്കെ പറഞ്ഞത്. മൈക്കും ക്യാമറയും ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ആകാമെന്നാണ് ആ പാർട്ടിയുടെ രീതിയെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വായിച്ചെടുക്കാം. സഹോദര സ്നേഹമെന്ന് പറയുമ്പോഴും ഒരുമിച്ച് കാറിൽ കയറുമ്പോഴും രണ്ടുപേരുടെയും മുഖം ശ്രദ്ധിച്ചവർക്കെല്ലാം ആ സ്നേഹം മനസ്സിലാവുകയും ചെയ്തു. അത് കീരിയും പാമ്പും തമ്മിലുള്ള സ്നേഹം പോലെയായിരുന്നു. നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്കിന് വേണ്ടി ഇരുവരും തല്ലുകൂടിയപ്പോഴും സ്നേഹം നാട്ടുകാർ കണ്ടു, രണ്ടുപേരുടെയും സ്നേഹം. ഇപ്പോൾ സമരാഗ്നി ജാഥ കാര്യങ്ങൾ ഒന്നുകൂടി വെളിച്ചത്ത് കൊണ്ടുവന്നു. സുധാകരനും സതീശനും തമ്മിലുള്ള രൂക്ഷമായ തമ്മിലടിയാണ് പുറത്തു വന്നത്. വായിൽ തോന്നുന്ന സകല ഹീനപദങ്ങളും വിളിച്ചു കൂവുന്ന സുധാകരൻ്റെ വ്യക്തിമുദ്ര നേരത്തെ തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അത്രയ്ക്ക് മലീസ്മസമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ് താനെന്ന് സുധാകരൻ തന്നെ പലവട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിഷ്കൃത സമൂഹത്തെ ആകഞ്ഞെട്ടിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത ജുഗുപ്സാവകമായ വർത്തമാനങ്ങളും പ്രയോഗങ്ങളും സുധാകരൻ എത്രയോ വട്ടം നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്ത എത്രയോ അധിക്ഷേപ വാക്കുകൾ എത്ര വട്ടം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ്റെ കെട്ടുനാറുന്ന സംസ്കാരം മലയാളികൾക്ക് പുതുമയുള്ളതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അച്ഛനെ വരെ സുധാകരൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ VD സതീശനടക്കം അതൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ആത്മനിയന്ത്രണം, അച്ചടക്കം, നന്മയും തിന്മയും നല്ലതും ചീത്തയും തിരിച്ചറിയൽ, നല്ല പെരുമാറ്റം, അഭിപ്രായ ധീരത, ആദർശ ധീരത, ഇവയൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. സുധാകരൻ, സതീശൻ തുടങ്ങിയവരിൽ നിന്നുമൊക്കെ കേരളം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. രണ്ടുപേരുടെയും അസഹിഷ്ണുതയും ധിക്കാരം നിറഞ്ഞ പെരുമാറ്റവും സമൂഹം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ധാർമ്മിക മൂല്യങ്ങളും പരസ്പര ബഹുമാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കോൺഗ്രസിൻ്റെ ഈ വൃത്തികെട്ട സംസ്കാരത്തിനെതിരെ രംഗത്ത് വരും. അതുറപ്പാ. നിങ്ങൾ കാത്തിരുന്നോ, അങ്ങനെയൊരു ദിവസം വരും, അതുണ്ടാകും. സ്നേഹമെന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, അസഭ്യം പറയലല്ലെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം. നിങ്ങൾക്കതറിയില്ലെങ്കിലും പാവപ്പെട്ട സാധാരണ പ്രവർത്തകർക്ക് അതറിയാം. അവരത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ നിന്നല്ല, മറ്റ് നേതാക്കന്മാരിൽ നിന്നും.